തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയമൊക്കെ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുന്ന അവസരത്തിൽ സിപിഎം കൈക്കൊണ്ട രണ്ട് തീരുമാനങ്ങളെ അഭിനന്ദിക്കാതിരിക്കാനാകുന്നില്ല ഒരു തീരുമാനം അല്പം വൈകിയാണ് വന്നതെങ്കിലും അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സാധിച്ചതിൽ സിപിഎമ്മിനെ അഭിനന്ദിക്കുക തന്നെ വേണം രണ്ട് തീരുമാനങ്ങളിൽ ഒന്ന് വന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് മറ്റൊന്ന് കൊടുവള്ളി നഗരസഭയിൽ നിന്ന് കൊടുവള്ളി നഗരസഭയിലെ ഇടതു സ്വതന്ത്രനായി പ്രഖ്യാപിക്കപ്പെട്ട കാരാട്ട് ഫൈസലിനോട് നിങ്ങൾ മത്സരിക്കണ്ട എന്ന് സിപിഎം പറഞ്ഞിരിക്കുന്നു പിടിഎ റഹീം കുന്നമംഗലം എംഎൽഎ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രതിനിധിയായാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കാരാട്ട് ഫൈസൽ വീണ്ടും കൊടുവള്ളി നഗരസഭയിൽ മത്സരത്തിന് ഇറങ്ങിയത് പിടിഎ റഹീം തന്നെയാണ് ഫൈസലിന്റെ പേര് പ്രഖ്യാപിച്ചത് പ്രഖ്യാപനം കഴിഞ്ഞ് ഒരു ദിവസം പിന്നിടുമ്പോൾ ആ സ്ഥാനാർത്ഥിത്വം സംസ്ഥാനത്തൊട്ടാകെ ഇടതുമുന്നണിക്ക് ഉണ്ടാക്കാൻ പോകുന്ന നാശത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞാണ് സിപിഎം ആ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണം എന്ന് പിടിഎ റഹീമിനോടും സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറണം എന്ന് കാരാട്ട് ഫൈസലിനോടും ആവശ്യപ്പെട്ടത് കേരളത്തെ ഇളക്കി മറിച്ചുകൊണ്ടിരുന്ന സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്തയാളാണ് കാരാട്ട് ഫൈസൽ കൊടുവള്ളി നഗരസഭയിൽ വലിയ സ്വാധീനമുള്ള വ്യക്തി തന്നെയാണ് അവിടെ കാരാട്ട് ഫൈസൽ നിന്നാൽ ഈ സ്വർണ്ണക്കടത്തായാലും കള്ളക്കടത്തായാലും എന്ത് കുന്തമായാലും കാരാട്ട് ഫൈസൽ ജയിക്കാനുള്ള സാധ്യതയുമുണ്ട് അത്രത്തോളം ആ നാട്ടിൽ വേരോട്ടം ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഒരാൾ പക്ഷേ കൊടുവള്ളിയിലെ ഒരു നഗരസഭാ സീറ്റിൽ ജയിക്കുന്നതിനു വേണ്ടി കാരാട്ട് ഫൈസലിന്റെ സ്ഥാനാർത്ഥിത്വത്തെ പിന്താങ്ങാൻ സിപിഎം തയ്യാറായാണ് അത് സംസ്ഥാനത്തൊട്ടാകെ കൊടുക്കുന്നത് മോശം സന്ദേശമായിരിക്കുമെന്നുള്ള തിരിച്ചറിവുണ്ടായി ആ തിരിച്ചറിവ് സിപിഎമ്മിന് ഉണ്ടായത് അല്പം വൈകി തന്നെയാണ് അല്ലെങ്കിൽ സിപിഎമ്മിന്റെ സമ്മതമില്ലാതെ അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കില്ലല്ലോ പ്രാദേശിക നേതൃത്വം എന്തായാലും സമ്മതം മൂളിയിട്ടുണ്ടാകുമല്ലോ പക്ഷേ പ്രതിപക്ഷം ഒന്നടങ്കം സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ചോദ്യം ചെയ്തയാളിനെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു എന്നുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ പൊതുസമൂഹത്തിന് അത് കൊടുക്കുന്ന സന്ദേശം അത്ര നല്ലതല്ല എന്നുള്ള തിരിച്ചറിവ് സിപിഎമ്മിന് ഉണ്ടാവുകയായിരുന്നു ആ തിരിച്ചറിവ് വളരെ നല്ലതാണ് കാരാട്ട് ഫൈസൽ കുറ്റക്കാരനാണ് എന്നൊന്നും കണ്ടെത്തിയിട്ടില്ല പക്ഷേ കളങ്കിതനാണ് എന്ന ബോധ്യം പൊതുസമൂഹത്തിനുണ്ട് കാരാട്ട് ഫൈസലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കളങ്കിതനെ വീണ്ടും ചുമലിലേറ്റണമോ അങ്ങനെ ചുമലിലേറ്റി അത് ഇനി എത്ര കൊള്ളക്കാരനായാലും എത്ര കള്ളക്കടത്തുകാരനായാലും ഞങ്ങൾ സംരക്ഷിക്കും ഞങ്ങൾ സീറ്റ് കൊടുക്കും എന്നുള്ള സന്ദേശം പൊതുസമൂഹത്തിന് കൊടുക്കുന്നതായി മാറുന്നു എന്ന നിലയിലെത്തിയപ്പോഴാണ് സിപിഎമ്മിന് അവിടെ തിരുത്തൽ വരുത്താൻ സാധ്യമായത് എന്തായാലും ആ തിരുത്തൽ അഭിനന്ദനാർഹമാണ് വൈകിയാണെങ്കിലും അത് അഭിനന്ദനാർഹമായ തീരുമാനം തന്നെയെന്ന് ഉറപ്പിച്ചു പറയാനാകും മറ്റൊന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഐ എൻ എല്ലിന് കൊടുത്ത മാണിക്യവിളാകം വാർഡ് ഐ എൻ എല്ലിൻ്റെ സിറ്റിംഗ് സീറ്റാണ് കഴിഞ്ഞ തവണ ഐ എൻ എൽ സാരഥി പ്രിയ ബിജു അവിടെ തരക്കേടില്ലാത്ത ഭൂരിപക്ഷത്തിന് വിജയിച്ച ഇടമാണ് സിപിഎമ്മിനും നല്ല സ്വാധീനമുള്ള ഇടം അവിടെ ഇക്കുറിയും ഐ എൻ എല്ലിന് തന്നെയാണ് സീറ്റ് കൊടുത്തത് ഐ എൻ എൽ അവിടെ അവരുടെ ജില്ലാ പ്രസിഡന്റിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു തൊട്ടു പിന്നാലെ പി ഡി പി നേതാവായ പൂന്തുറ സിറാജ് പി ഡി പിയുമായുള്ള 4 പതിറ്റാണ്ട് നീണ്ട ബന്ധം ഉപേക്ഷിച്ച് ഐ എൻ എൽ സ്ഥാനാർത്ഥിയായി മാണിക്യവിളാകത്ത് അവതരിപ്പിക്കപ്പെടുന്നു അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റ് മാണിക്യവിളാകത്തിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നു പൂന്തുറ സിറാജിനെ പോലുള്ള ഒരാൾ വീണ്ടും മത്സരരംഗത്തേക്ക് വരുന്നു എന്നുള്ളത് പക്ഷേ ആ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് പിന്നാലെ പൂന്തുറ സിറാജാണെങ്കിൽ ഇടതുമുന്നണിയായി സാരഥിയായി മത്സരിക്കാൻ പറ്റില്ല എന്നുള്ള തീരുമാനം തിരുവനന്തപുരം എൽ ഡി എഫ് നേതൃത്വം വ്യക്തമാക്കുന്നു സി പി എമ്മിൻ്റെ നിലപാടിൻ്റെ പ്രതിഫലനമാണ് എൽ ഡി എഫ് വ്യക്തമാക്കിയത് ഐ എൻ എല്ലിന് വേണമെങ്കിൽ അവിടെ മത്സരിക്കാം പക്ഷേ പൂന്തുറ സിറാജ് ഐ എൻ എല്ലിൻ്റെ ലേബലിൽ മത്സരിക്കേണ്ട എന്ന് പൂന്തുറ സിറാജ് ചില്ലറക്കാരനൊന്നുമല്ല ഈ മാണിക്യവിളാകത്ത് നിന്നും തൊട്ടടുത്ത ഭീമാപ്പള്ളിയിൽ നിന്നും പുത്തൻപള്ളിയിൽ നിന്നുമൊക്കെ പലവട്ടം കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആളാണ് ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് പി ഡി പിയുടെ ലേബലിൽ തന്നെ മത്സരിച്ച് ജയിച്ചിട്ടുള്ള ആളാണ് യു ഡി എഫിലെ പല വമ്പന്മാരെയും അട്ടിമറിച്ചിട്ടുണ്ട് ആ തരത്തിൽ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും സ്വാധീന മേഖലകളിലേക്ക് കടന്ന് തെരഞ്ഞെടുപ്പ് വിജയം നേടിയിട്ടുള്ള ആളാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഇപ്പോഴും സ്വാധീനമുള്ളയാൾ പൂന്തുറ സിറാജ് നിന്നാൽ മാണിക്യവിളാകം വാർഡിൽ സുന്ദരമായി ജയിച്ചു കയറാം ഇടതുമുന്നണിക്ക് അവരുടെ വോട്ട് കൂടിയാകുമ്പോൾ പക്ഷേ അങ്ങനെ പൂന്തുറ സിറാജിനെ നിർത്തി ആ ഒരു സീറ്റ്
വേണ്ട എന്നുള്ള തീരുമാനം എടുക്കാൻ കഴിഞ്ഞത് സ്വാഗതാർഹമാണ്. കാരണം വിശ്വസിക്കാൻ കൊള്ളാത്ത കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരാളാണ് പൂന്തുറ സിറാജ്. അബ്ദുൽ നാസർ മദനിക്ക് പോലും വിശ്വാസമില്ലാത്ത നിലയിലേക്ക് പോയവരാണ്. പലവട്ടം അബ്ദുൽ നാസർ മദനിയുടെ ഒപ്പം നിന്നിട്ട് അയാളെ കുറ്റം പറഞ്ഞിട്ടുള്ള പാർട്ടിയാണ്. വി ഡി പിയിൽ ആണ് എന്ന് പറയുമ്പോൾ തന്നെയും ഒരു സ്വത്വബോധം രാഷ്ട്രീയത്തിൽ നിലനിർത്താൻ കഴിയാതെ പോയ ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കി ഇടതുമുന്നണിയുടെ ലേബലിൽ ജയിപ്പിച്ചെടുത്ത് ചുമന്നുകൊണ്ട് നടക്കാൻ വയ്യ എന്നുള്ള തീരുമാനമുണ്ടായത് അഭിനന്ദനാർഹം. പൂന്തുറ സിറാജ് പി ഡി പി വിട്ടു വന്ന ആളായതുകൊണ്ട് സ്വീകരിക്കില്ല എന്ന് എൽ ഡി എഫ് പറയുമ്പോൾ പണ്ട് സഹകരിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിക്കാം. സഹകരിച്ചിട്ടൊക്കെയുണ്ട് ഇടതുമുന്നണിയും യു ഡി എഫും ഒക്കെ പല ഘട്ടങ്ങളിലും അബ്ദുൽ നാസർ മദനിയുമായി. പക്ഷേ പൂന്തുറ സിറാജിനെ പോലുള്ള ഒരു നേതാവിനെ ചുമന്നുകൊണ്ട് നടക്കേണ്ടുന്ന ഗതികേട് തിരുവനന്തപുരത്ത് ഇടതുമുന്നണിക്കില്ല എന്നുള്ള ബോധ്യമുണ്ടായത് അംഗീകരിക്കേണ്ട ഒരു തീരുമാനമാണ് എന്ന് ഉറപ്പിച്ചു പറയാനാകും. മുന്നണികൾ വിട്ടുവരുന്ന ആളുകളെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ സ്ഥാനാർത്ഥികളാക്കാറുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ് ഈ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് കാലത്ത്. അതിനിടയിലും ഇങ്ങനെ ഒരാളെ വേണ്ട എന്ന തീരുമാനമെടുക്കാനുള്ള ധൈര്യം കാട്ടിയല്ലോ എന്നതിൽ അഭിനന്ദനം. അങ്ങനെ കൊടുവള്ളിയിലെയും തിരുവനന്തപുരത്തെയും ആ രണ്ടു തീരുമാനങ്ങളും ഇടതുമുന്നണിക്ക് ആ ചിലപ്പോൾ ആ വാർഡുകളിൽ ഒരു തിരിച്ചടി നൽകുകയെങ്കിൽ പോലും കേരള സമൂഹത്തിന് മൊത്തത്തിൽ നൽകുന്ന സന്ദേശം സി പി എമ്മിന് അനുകൂലമായ ഒന്നായി മാറും.